ഇതിപ്പോ ഞമ്മളെ എന്താ വെച്ചാല് ഞമ്മളിപ്പോ വില പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം തുടങ്ങിയത് ഇത് ഒരു അങ്ങനെ ബസ്സില്ലേനോ കച്ചവടം തന്നെ തുടങ്ങിയത് നൗഷാൻ തുടങ്ങി വേറെ ആരുമില്ല ലിയാകാരൻ തന്നെ തുടങ്ങിയത് ആ കാര്യത്തില് വെറും 250 രൂപ കേട്ടോ ഈ ഇത്രയും വലിപ്പള്ളി പ്ലാന്റിലൊക്കെ ഇവിടെ വിൽക്കുന്നത് ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അതെ കായോട് കൂടിയിട്ടുള്ള തൈകളാട്ടോ ഒക്കെ കായ വന്നിട്ടുള്ള ഒരുപാട് തൈകൾ ഇവിടെ അവൈലബിൾ ആണ് ഒന്നര കൊല്ലം കൊണ്ട് കാഴ്ചയിലേ തിരിച്ചു കൊണ്ടുവരാം അത്ര ഉറപ്പ് ഗ്യാരണ്ടിയോട് ഇതെങ്ങനെയൊക്കെ വെക്കുമ്പോ കുറച്ചു നമ്മള് പറ്റ കുയ്യത്ത് അതൊന്ന് ജെസിബി ഒക്കെ ആയിട്ട് അളക്കിടാൻ കുറച്ച് സൗകര്യം ഉണ്ടെങ്കിൽ വേഗം വലുതാവും കാരണം ഇത് നമ്മളിപ്പോ നമുക്ക് വേണേ നമ്മൾ തോട്ടത്തിൽ പോകണല്ലോ നമ്മളിപ്പോ ഈ ഒന്നര കൊല്ലം മുന്നേ ഈ 300 തൈ കൊടുത്തേനെ ഇപ്പൊ കാഴ്ച പോകും ഇത് കുറച്ച് വില ഉണ്ട് വില എത്ര പറയും ഇത് 1500 1500 സാധാരണ അങ്ങാണ്ട് 250 ഉണ്ട് അത് 3 കൊല്ലാവുന്നുള്ളൂ രണ്ടര കൊല്ലം 3 കൊല്ലം കാഴ്ചയുള്ളൂ ഇത് 1.5 കൊല്ലം പറയാൻ കാരണം അനുസരിച്ച് 1 കൊല്ലം കഴിഞ്ഞതാണ് കഴിഞ്ഞ തൈയാണ് അതുകൊണ്ടാണ് 1500 ഇതിനൊക്കെ അങ്ങാണ്ട് നമുക്ക് 1000 ഉണ്ട് ചെറുതാണ്ടോ അതിൽ എന്റെ അപ്പുറം ഈ കുറച്ച് സൗകര്യം വെയിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ 250 തൈ വെച്ചാൽ മതി 300 കൊടുത്തിന് തൈയാണ് 250 വെച്ചാൽ മതി പെട്ടെന്ന് ആകണം പറയുന്നവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ വൈറ്റ് ഞാവലിന്റെ ഒരു നല്ല വലിയൊരു പ്ലാന്റ് കാണുന്നത് ഫുള്ള് കായന്റെ കണ്ടാകുമ്പോ പൂവും കായണ്ടില്ലേ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് പരസ്യ റേറ്റാണ് 200 പൂവോട് കൂട്ടിട്ടുള്ള വൈറ്റ് ഞാവലിന്റെ വലിയൊരു പ്ലാന്റ് കാണുന്നത് ഇത് കുറച്ച് വില ഉണ്ട് ഇത് 100 ഇതിനെ വേണ്ടത് നമ്മൾ ആദ്യത്തെ വേണ്ടത് 500 ഉണ്ട് പിന്നെ സാധാ 200 150 ഉണ്ട് വൈറ്റ് ഞാവല് വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ അല്ല ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 700 രൂപ അല്ലേ ഇതിപ്പോ ഞമ്മളെ എന്താ വെച്ചാല് ഞമ്മളിപ്പോ വില പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം തുടങ്ങിയത് ഇത് ഒരു അങ്ങനെ ബസ്സില്ലേനോ കച്ചവടം തന്നെ തുടങ്ങിയത് നൗഷാൻ തുടങ്ങി വേറെ ആരുമില്ല ലിയാകാരൻ തന്നെ തുടങ്ങിയത് ആ കാര്യത്തില് ഒക്കെ വില പറഞ്ഞു നമ്മളെല്ലാം വില പറഞ്ഞു പിന്നെന്താ വെച്ചാല് ചെലവില് പറഞ്ഞാല് കാട്ടെന്ന് വെച്ചാല് നമ്മൾ ചെറുതിനെ വില പറഞ്ഞ വലുതിന് വന്ന് ചോദിച്ചാൽ ആരും കൊടുക്കാൻ കഴിയില്ല നമുക്ക് മാറ്റം വരും വലുപ്പത്തിന്റെ നേഴ്സറിക്കാർക്ക് മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ദേഷ്യം വരാനാണ് കാരണം നമ്മൾ വില പറഞ്ഞു കൊടുത്തിട്ടാ വില പറയണം അപ്പോഴല്ലേ ആൾക്കാർക്ക് ഇന്ന സാധനം കണ്ടത് ഞാൻ ഈ വിലന്റെ കണ്ടത് അറിയാൻ കഴിയുള്ളൂ അത് കറക്റ്റാണ് വില പറയണോ എന്ത് വീഡിയോയിൽ കഴിഞ്ഞാൽ ശരിക്കും പ്ലാന്റുകളുടെ വില പറഞ്ഞാലാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡെലിവറി എന്ന് വെച്ചാൽ സാധനങ്ങൾ പുതിയ വന്നിട്ടേ നടക്കാൻ സ്ഥലമല്ല റെഡ് ഡെലിവറി അല്ലത് അത് എത്ര വില 250 പിന്നെ കാട്ടിമുള്ള ഉണ്ട് ഹിമാസൂപ്പർ മാങ്ങ ഇതിനപ്പോ നമ്മള് അവിടെ 5000 മാങ്ങ ഉണ്ടായിന്റെ ഇത് 1500 1500 റെഡാ വരാ ഡയാന മഞ്ഞ കളറ് ഇത് കുറച്ച് വില ഉണ്ടോ ഇത് 2000 ഉണ്ട് ഇതിന്റെ ടേസ്റ്റ് ചെറുതായി കുറച്ച് കിട്ടിയെന്ന് വേണ്ട അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ 250 നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം മധുരമുണ്ട് മധുരമുള്ള സാധനം തന്നെ നല്ല മഞ്ഞ കളർ ഇത് ചെറിയ തൈകൾ ഇപ്പോൾ ഉണ്ടോ ചെറുതുണ്ട് 250 സബാറ സബാറ കായ ഉണ്ടല്ലോ അല്ലേ കാഴ്ച നിൽക്കുന്നുണ്ട് സബാറ ഇത് നമ്മള് 30000 വിറ്റിന്റാണ് വലിയ തൈന അപ്പൊ അന്ന് വെച്ചു 30000 വെച്ചു സംഭവം അന്ന് സബാറ വില ഉണ്ട് സബാറ കാഴ്ചതൊക്കെ 24 ഏത് ചെറിയ കൊമ്പുള്ള കാഴ്ച 24-25 ഇതിപ്പോ നമ്മൾ നേർ പൗതിക കൊണ്ട് 15000 വില വന്നിരുന്ന സാധനം ഇപ്പൊ 15000 കൊടുക്കണം വാങ്ങിയ വലിയ കൂടി കിട്ടും ഇതിൽ കുരു ഉണ്ടാവില്ല സബാറക്കുള്ള പ്രശ്നം ഇതാണ് കുരു ഉണ്ടാവില്ല തൊലിയെടുക്കൊന്നും ചെയ്യാം ഇപ്പൊ റേറ്റ് കുറച്ചുള്ള 15000 കൊടുക്കണം 15000 ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറച്ച് ഇട്ടിരുന്നു ഒരു 7-8 പോലെ പോയി ഇനി ഇതിൽ ഏറിയ 4 കൂടി ഉള്ളു കേട്ടോ ഇവിടെ ഇവിടെ കാണിക്കാവുണ്ട് 4 കൂടി ഉള്ളു 4 പീസും കൂടി ഉള്ളിട്ടത് നാം ഡോക് മൈൻഡ് ഒരു ഒരു തൈയാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ വെരിഗേറ്റഡ് എന്താ വെച്ചാല് വെരിഗേറ്റഡ് ഒക്കെ ചെറുതാണ് 100 ചെറുതാണ് ആഫ്രിക്കൻ വെരിഗേറ്റഡ് ഇതിനെന്താ പ്രത്യേകത എന്താ ഇതാ വെള്ളിയിലല്ല അല്പം പിന്നെ മുസംബി നല്ല മധുര പുളി ഉണ്ടാവില്ല പുളി ഉണ്ടാവില്ല നല്ല മധുരായിരിക്കും പിന്നെ ആഫ്രിക്ക ഉണ്ട്
ആഫ്രിക്ക മുസംബി 100 രൂപയുള്ളൂ പുതിയ സ്റ്റോക്ക് ആകുമ്പോൾ അവിടെ കാണിക്കാം. പിന്നെ അതേമാതിരി കൽക്കട്ട പാർട്ടി ലെമൺ എന്ന് പറഞ്ഞ ലെമൺ, തായ്ലാന്റ് ലെമൺ, ചെറുനാരങ്ങ അവിടെ ഉണ്ടോ? 50 രൂപയുള്ളൂ ഈ സാധനം. 50 രൂപ. അപ്പൊ നമ്മള് തന്നെ കുറച്ച് കവർ മാറ്റുന്നുണ്ട്. കവർ മാറ്റി ചെറുനാരങ്ങ ആയിട്ട് പിന്നെ കായലുണ്ട്, 100, 150, 200 രൂപ. അങ്ങനത്തെ നമ്മള് ചെറിയ കാട്ടി നമ്മള് 2000 രൂപയാണല്ലേ, അങ്ങനത്തെ നമ്മള് വെച്ചേനു. 2-3 പഴം തിന്നുപ്പ കായതാ. ആ 2 രൂപയാണ് ഒരു വീഡിയോസ് കാട്ടില്ലേ കായലുള്ളത്, അങ്ങനത്തെ ചെറിയ തൈ വെച്ചാ. ചെറിയ തൈ, ചെറിയ തൈ വെച്ചതാണ്. വെച്ചതിന് ശേഷം ഒന്നല്ലേ കായ കായ വന്നു, അതിന്റെ രണ്ട് കായ പൊട്ടിച്ചു. ഇനിയിപ്പോ അടുത്ത സീസൺ പൂ വരുന്നതുകൊണ്ട് പുതിയ തൈ വരുന്നു. ചെറിയ തൈകൾ എത്ര വില? ഏറ്റവും ചെറുത് 400 രൂപയാണ്. 400 രൂപ, 800 രൂപ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആട്ടത്. കാലാപ്പാടിന്റെ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത്, പുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇത്, സോഴ്സ് പ്ലാന്റുകളെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് പ്രത്യേകം ഇത് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങന്റെ പ്ലാന്റാണ് കാലാപ്പാടി എന്ന് പറയുന്ന മാങ്ങ. ഇതൊക്കെ 800 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ തൈ കണ്ടോ, മല്ലികന്റെ ഒരു അടിപൊളി നല്ലൊരു പ്ലാന്റ് ആട്ടത്. ഇതിങ്ങനെ ബുഷായിട്ടുള്ള സാധനമാണ്, ഇത് കെട്ടിട്ടിരിക്കുകയാണ്, അപ്പോൾ ലോഡ് വന്നതാണ്. നല്ലൊരു അടിപൊളി തൈയാണ് ഇത്. നമ്മളെ ലിയ ഗാർഡൻസിൽ 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നമ്മളെ ചാനൽ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ മല്ലികയിൽ പെട്ടതാ കേട്ടോ, ട്രോപ്പിക്കൽ ബട്ടർ. നമ്മളെ കാലാവസ്ഥ കായ്ക്കുന്നുണ്ട്. ഇത് ഈ വലിപ്പം 500 ഉണ്ട്. ഇതിന് ചെറുതുണ്ടാക്കി 150 ഉണ്ട്. ഈ സൈസിന് 500 രൂപ, 150 ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 150 ആണ്. തായ്ജമ്പോ സപ്പോർട്ട് ആട്ടത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നല്ല വലിപ്പമുള്ള തൈ തന്നെയാണിത്. ഇതിപ്പോ നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് 2,000 രൂപ കേട്ടോ. പക്ഷെ നമ്മളെ ചാനലിൽ കണ്ടു വന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു തെറ്റില്ലാത്ത രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഹൈബ്രിഡ് കരിവേപ്പിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ എന്ത് നല്ലൊരു സ്മെല്ലാന്ന് അറിയോ, ഒറിജിനൽ പക്ക നല്ല ഒരു കരിവേപ്പില. നമ്മളെ ശരിക്കും നമ്മളെ ആ കരിവേപ്പിലിന്റെ ഒറിജിനൽ സ്മെല്ലിന് വരുന്നുണ്ട്. 50 രൂപ ഈ പാക്കറ്റിന് വില.